ഇരുന്നുണ്ട്. ഇതിനു ഇതിനൊന്നും ശരിയല്ല. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പതിവിലും നേരത്തെ എണീച്ചിക്കണുണ്ടോ. സമയം 4 മണിയായപ്പോൾ തന്നെ ഞാൻ പൊന്തിക്കണം കേട്ടോ. ഇന്ന് എന്താ സംഗതി എന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ജനുമോനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോണ ദിവസമാണ്. അപ്പോൾ നന്ന രാവിലെ തന്നെ എണീച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടെ തടി എടുക്കാന്നുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ പഴമ്പിങ്ങലാണ് കേട്ടോ ഇന്ന്. ഇന്ന് പഴമ്പിങ്ങൽ അല്ലെങ്കിൽ റവ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുള്ളൂ കേട്ടോ. പോണ ദിവസം നടക്കുക, അതേ അതിനെ നടക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാനൊന്നും നേരം കിട്ടൂല കേട്ടോ. അപ്പോൾ കുറച്ച് കമൻ്റ് അതിൽ ഓരോരുത്തർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തിനാ മഞ്ചേരിയിൽ കാണിച്ച് വേറെ കാണിച്ചുകൂടെ, വേറെ ഡോക്ടറെ മാറ്റി കാണിച്ചുകൂടെ എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ പ്രസവിച്ചത് അവിടെ തന്നെയാണ്. അപ്പോൾ തന്നെ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ അവിടുത്തെ ഡോക്ടറെ തന്നെയാണ് കാണിച്ചത്, അവിടെ ഓർത്തോയിലാണ് കാണിച്ചത്. അപ്പോൾ പിന്നെ എനിക്കൊരു ചികിത്സയിലൊരു ഇതൊന്നും തോന്നിയില്ല കേട്ടോ. ഡോക്ടേഴ്സ് നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവനെ ഇതുവരെ പ്ലാസ്റ്റർ ഇട്ടിരുന്നതും ഡോക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. രണ്ട് ഡോക്ടർമാർ കൂടിയിട്ടാണ് പ്ലാസ്റ്റർ ഇട്ടത്. ഒരു ഡോക്ടർ പിടിച്ചെടുത്തിട്ട് വേറൊരു ഡോക്ടർ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടോ ഇടാം. പിന്നെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിനെ വളവ് ഉഴിഞ്ഞു കുളിപ്പിച്ചാൽ മാറൂലേ എന്നുള്ളത്. അപ്പോൾ തണ്ടങ്കാലിൻ്റെ വളവാണെങ്കിലാണ് കേട്ടോ ഉഴിഞ്ഞു കുളിപ്പിച്ചാൽ മാറുക. ഇത് നമ്മുടെ ചവിട്ടണ ഒരു പാദല്ലേ, ആ പാദം തിരിഞ്ഞ് മേലക്ക ആയതേനു കേട്ടോ. നമുക്ക് മനസ്സിലാവുന്നോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷൂ ഇട്ടത് കേട്ടോ. ഇപ്പോൾ ഒരു മാസം ആയിക്കണേ. അപ്പോൾ ഇന്ന് പോകാനുള്ള ദിവസമാണ് കേട്ടോ. അപ്പം നമ്മുടെ പഴം അടുപ്പത്ത് വെച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കുള്ള ഉള്ളിച്ചോറ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിച്ചോറിൻ്റെ റെസിപ്പി കാണിച്ചിരുമോന്നൊരു കമൻറ്റ് കണ്ടിരുന്നു. ഇന്നതാക്കണ കണ്ടോളി. അപ്പം നെയ്യാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കണത്. നെയ്യ് കഴിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് കുപ്പിനെ എന്താണ് കുത്തി കുഴിച്ച് ഞാൻ ഒരു സ്പൂണോടൊക്കെ കുത്തി ഉണ്ടാക്കണം കേട്ടോ നെയ്യയിൽ. അപ്പോൾ കുറച്ച് നെയ്യും അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഞാൻ രണ്ടും സമത്വം വലിച്ചിട്ടാണ് ഉണ്ടാക്കല് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറും നെയ്യിൽ ചേർക്കാം, അതേപോലെ തന്നെ വെറും വെളിച്ചെണ്ണ ചേർക്കാം. അതൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ അതിൽ ചേർത്തത് നമ്മുടെ വെളുത്തുള്ളി കുറച്ചും അതേപോലെ തന്നെ ചെറിയുള്ളിയും രണ്ടും പാടെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഒന്ന് നല്ലോണം ഒന്ന് വാടി വരണം കേട്ടോ. വാടി വരിക എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളറല്ലേ, ആ ഒരു രീതിയിലാണ്. തീരെ ഉള്ളി ഇതായിട്ടില്ലെങ്കിൽ ഒരു രസമില്ല. അതേപോലെ തന്നെ നല്ലോണം കറുത്ത് പോയാലും ഒരു ഒരു രസം ഉണ്ടാവില്ല കേട്ടോ ചോറിന്. എന്നിട്ട് നമ്മൾ നല്ലോണം വാട്ടിയെടുത്തതിന് ശേഷം മതി ഉപ്പിടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചോറ് ഞാൻ തലേ ദിവസത്തെ ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. തലേ ദിവസം നമ്മൾ ഉച്ചക്ക് ഒന്ന് വെച്ച് ചോറ് ചേർക്കണം കേട്ടോ. നമ്മൾ തലേ ദിവസം ഉച്ചകത്തെ ചോറൊക്കെ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ അത് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. തിന്നാനും ചിലപ്പോൾ വയറുവേദന അല്ലെങ്കിൽ തിന്നുന്ന സമയത്ത് ഒരു ഒരു സുഖം കിട്ടൂല കേട്ടോ. നമ്മൾ ഞാൻ വേഗം നേരത്തെ വെക്കണ ചോറ് നിന്ന് കുറച്ച് നമ്മൾ നല്ലോണം വേഗൂലേ അതിൻ്റെ തൊട്ട് മുന്നേ കുറച്ചൊന്ന് ഉച്ചയൊക്കെ ഇട്ടു ഉള്ളിച്ചോറിനായിട്ട് കുറച്ച് മാറ്റിയേക്കലാണ്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉള്ളിച്ചോറ് ഉണ്ടാക്കൽ. അപ്പം നമ്മുടെ ഉള്ളിച്ചോറ് റെഡിയായി. ഇനി റെസിപ്പി ചോദിച്ചാൽ അയാൾക്ക് നോക്കിയിട്ടാണ് ഉണ്ടാക്കിക്കോളിട്ടോ. ഉള്ളിച്ചോറ് അങ്ങനെ ഭയങ്കര അപാര ടേസ്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല. രാവിലെ കത്തലടങ്ങാനുള്ളൊരു ടേസ്റ്റ് ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേഴ്സണലി. അപ്പോൾ നമ്മുടെ ചായയും റെഡിയായി. അപ്പോൾ നമ്മുടെ കട്ടൻ ചായയും അതേപോലെ തന്നെ പഴം ഞാൻ നോക്കുമ്പോൾ പഴം റെഡിയായി വരുന്നുള്ളൂ കേട്ടോ. പഴം ഞാൻ വെള്ളത്തിലിട്ട് വേവിക്കില്ല, ഇതേപോലെ ആവിക്ക് വേവിക്കണതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. ഞാൻ ഇടയിൽ ചെമ്പിൽ ആവി എത്തിയിട്ട് അപ്പോൾ ഒന്നുകൂടി ആയിക്കോട്ടെ പഴം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഉള്ളിച്ചോറ് റെഡി ആയിട്ടോ. അപ്പം നമ്മുടെ ഉള്ളിച്ചോറും കട്ടൻ ചായയും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എൻ്റെ ഖജനാവ് ഫുള്ളാക്കിയിരിക്കണം കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ മാതിരിയുള്ള ജനുമോണ് ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം കേട്ടോ. പിന്നെ കോണീൻ്റെ ഒരു 10 ഇഞ്ച് മുന്നേ കുത്തിർന്നിട്ട് ഒരു വലിച്ച് വാരി കഴിക്കലുണ്ടല്ലോ, അത് എനിക്ക് നടക്കൂല കേട്ടോ. കാരണം എന്താ വെച്ചാൽ തിന്നാനും കഴിയൂല. പിന്നെ തിന്നാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കിട്ടുമ്പോൾ കുറച്ച് സമയമാവും കേട്ടോ, 10:30 11 ആയിക്കാവും. അപ്പോൾ അതുവരെ പഴിച്ചെളിഞ്ഞ് നിൽക്കണ്ടേ. അപ്പോൾ ഇവിടെ തന്നെ നല്ലോണം ഒന്ന് വിശപ്പകറ്റിയിട്ടാണ് കേട്ടോ പോവുക. അപ്പോൾ നമ്മുടെ ഉള്ളിച്ചോറൊക്കെ തിന്നലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പഴവും റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഇനി തട്ടുന്ന ഒക്കെ മാറ്റി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ജുമ്മിയ മോളും കുഞ്ഞോട്ടിയും ഒന്നും എണീച്ചിട്ടില്ല കേട്ടോ. സമയം നല്ല ആ ഒരു സമയമായിട്ടുള്ളല്ലോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോലൊന്നും എണീക്കില്ല കേട്ടോ. ഞങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുട്ടി വിളിച്ചോണ്ടി ഒലിക്ക് ചായ ഒക്കെ കൊടുത്ത് മദ്രസ്ക്ക് പറഞ്ഞേക്കോ.
അപ്പോൾ തലേദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. തലേ ദിവസം തന്നെ ഞാൻ വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, 3 കുപ്പിക്കും വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 1 കുപ്പി കൊണ്ടുപോകാനും വേണം, ഒരിക്കലും 2 ആൾക്കുള്ളത്. അപ്പോൾ തലേ ദിവസം തന്നെ വെള്ളമൊക്കെ തിളപ്പിച്ച് ആറ്റി, അതിനൊന്നും ചിലപ്പോൾ രാവിലെ സമയം കിട്ടൂല, അതുകൊണ്ട് അതൊക്കെ തലേ ദിവസം തന്നെ ചെയ്യാൻ പറ്റുള്ളതൊക്കെ തലേ ദിവസം തന്നെ ഞാൻ ചെയ്ത് കൂട്ടോ. വെള്ളമൊന്നും പിന്നെ കേടറിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അതേപോലെ തന്നെ നീമോക്ക് സ്നാക്ക് ബോക്സിൽ ബിസ്ക്കറ്റ് അതൊക്കെ തലേ ദിവസം തന്നെ ഞാൻ റെഡിയാക്കി കൂട്ടോ. തലേ ദിവസം പരമാവധി റെഡിയാക്കി പോകും. ചിലപ്പോൾ രാവിലെ ജനി മോൻ എൻ്റെ കൂടെ അടിയിച്ച് ഓൻ്റെ മൂഡ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ അതിനനുസരിച്ചിട്ട് ഞാൻ നേരത്തെ നിൽക്കട്ടോ. ഇമ്മയുണ്ട് കേട്ടോ കൂടെ. ഇമ്മനെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ അതൊക്കെ കാണിക്കാലത്താണ്. ഇമ്മയും ഒരു നാളൊക്കെ ഓരോന്നും പണികളായിട്ട് ഇമ്മയും ശരിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തലേ ദിവസം ഇതേ ഇപ്പോഴത്തെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെക്കട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ കാണുന്ന കയ്യും കോപ്രായങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ, ക്യാമറ ഒരു ഭാഗത്ത് വെച്ചാൽ പിന്നെ ഇതേപോലെയൊക്കെയാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ വന്നിട്ട് ഓരോ കോപ്രായങ്ങളൊക്കെ ഓലെ വകയാണ് കേട്ടോ. ഞാൻ ട്രൈപോഡ് വെച്ച് ഞാൻ ഇതിൻ്റെതായിട്ടുള്ള പണികൾക്ക് നീങ്ങൂലേ, പുലി കാട്ടിൻ്റെതാണ് അതൊക്കെ കേട്ടോ. പിന്നെ ദേവാലി ഒരു പാത്രത്തിൽ ഞാൻ ഒരു പഴം 3 പീസാക്കിയിട്ട്, ഇത് ഞങ്ങൾക്ക് വൈക്ക ചിലവിന് ഇല്ലതാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ 10:30 ആവും സമയം ഇന്നുള്ള ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഞാൻ ഏകദേശം ഹോസ്പിറ്റൽ എത്തുമ്പോൾ തന്നെ വിഷം തുടങ്ങും കേട്ടോ. അപ്പം ഒന്ന് വൈക്ക ചിലവിന് ഇല്ലതാണത്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ ഇതിനെക്കുട്ടന് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് 5:45 ഒരു ബസ്, ആ ബസ്സിനാണ് പോവുക. ആ ബസ്സിന് കയറിയിട്ട് എടക്കര ഇറങ്ങും കേട്ടോ. അത് നേരെ പാലക്കാട് പോണ ബസ്സാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ മുറ്റത്തിറങ്ങി, നല്ല ഇതാണ് കേട്ടോ, നല്ല മഞ്ഞുണ്ട്. അപ്പം മഞ്ഞിന് കോട്ടയൊക്കെ ചൂടിയിട്ട് ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. നേരെ വെളുത്തിങ്ങോട്ട് കിട്ടൂലല്ലോ, 6 മണിയായാലും നേരം വിളിക്കൂല. അപ്പം പിന്നെ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. സിനിമോന് പ്രസവിച്ച് കഴിഞ്ഞ മുതലേ ഇങ്ങനെ പോക്കായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എങ്ങോട്ടേലും പോണതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബസ്സിലൊക്കെ കയറി ഓനിങ്ങനെ കുത്തിക്കുളുക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബസ് എവിടെയെങ്കിലൊക്കെ നിർത്തണമെങ്കിൽ ഓൻ്റെ വക കുലുക്കൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് കേട്ടോ പോണത്. രാവിലെ നിന്ന് ഇവിടുന്ന് പോണ ബസ് പാലക്കാട് ബസ്സാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ആ ബസ്സിന് ഇടയ്ക്കിടക്ക് കയറാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കര വന്ന് ഇറങ്ങി. ഇനി ഇവിടുന്നൊരു ബസ് നേരെ കോഴിക്കോട് ബസ് ഉണ്ട്, ഇവിടെ ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞ്. അപ്പോൾ ആ ബസ്സിന് കയറിയിട്ട് മഞ്ചേരി ഇറങ്ങും. ഞങ്ങൾ ഇവിടുന്ന് ഒരു 5:30 പോയാൽ 1:70 ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തും കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് ബസ് കിട്ടി. അവിടുന്ന് ബസ്സിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവും, എന്നാലും ഇന്ന് തിരക്ക് കുറവേനി കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇതേപോലെ 2 ഒന്നിച്ച് സീറ്റ് കിട്ടി. അപ്പോൾ ജനുമോന് നല്ല ഉറക്കാണ് കേട്ടോ. വണ്ടിയിൽ കയറുമ്പോൾ നല്ല സുഖം ഇത്രയാണ് കേട്ടോ എനിക്ക്. കാരണം നല്ല ഉഷാറായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു സമയമല്ലേ. രാവിലെ തന്നെ ആകുമ്പോൾ കുറച്ചൊക്കെ തണുപ്പും അപ്പോൾ വണ്ടിയിൽ പാട്ടും ഒക്കെ കേട്ട് നല്ലൊരു വൈബാണ് കേട്ടോ രാവിലെ ഇങ്ങനെ പോകാൻ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലെത്തി. ഹോസ്പിറ്റലെത്തിയ പാടനെ അമ്മ ടോക്കന് വരി നിൽക്കാൻ പോകും കേട്ടോ. ടോക്കന് ഒരു വരി തന്നെ ആയിക്കോട്ടോ. രാവിലെ ഈ 7 മണിക്ക് എത്തുകയാണെങ്കിലും നല്ല തിരക്കും വരിയൊക്കെ കുറേ ദൂരത്തേക്കാണ്. അപ്പം അമ്മ ഫസ്റ്റ് ഓടിപ്പോയിട്ട് ടോക്കന് വരി നിൽക്കും. അത് കഴിഞ്ഞിട്ട് ടോക്കൺ കിട്ടിയിട്ട് വേണം പിന്നെ ചീട്ടിൻ്റെ നമ്പർ അനുസരിച്ചിട്ടൊക്കെ പോകാൻ. അങ്ങനെ ഞങ്ങൾ അപ്പം ഞങ്ങൾ ഫീഡിങ് റൂമിൽ ഒക്കെ പോയി അങ്ങനെ ഇരിക്കും കുറച്ച് നേരം. അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ ആ സമയം ആക്കും കേട്ടോ. അപ്പോൾ ഫീഡിങ് റൂമിൽ ചെന്നപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. ഇത് ജനുമോൻ്റെത്. ഇത് ഫീഡിങ് റൂമിൽ ഇതേപോലെ ഒരു കുട്ടിയും അമ്മയും ഇങ്ങനെ എടുത്ത് നിൽക്കണം കേട്ടോ. അവർ ഭയങ്കര ചിരിട്ടോ. അത് നോക്കുക, ചിരിക്കുക തന്നെയാണ് ഇപ്പോൾ നല്ല പണി. കണ്ടിട്ട് ഭയങ്കര ചിരി. അങ്ങനെ ഞങ്ങളെ ഉയരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണം കേട്ടോ. അവിടെ കുറേ നേരം നിൽക്കണം. ഡോക്ടർ വരുമ്പോൾ സമയം 8:30 ആയിട്ടും കാലൊക്കെ കേട്ടോ. 8 മണിയാകുമ്പോൾ തന്നെ ഓരോ ഡോക്ടേഴ്സ് വന്നു തുടങ്ങും. പിന്നെ ഞങ്ങൾ കാണിക്കുന്ന ഡോക്ടർ വരികയാണെങ്കിൽ ആ ഡോക്ടറൊക്കെ കാത്തു നിൽക്കും കേട്ടോ. അപ്പം ഓട്ടോയിൽ രാജീവ് ഡോക്ടറാണ് കേട്ടോ ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ സെനിമോന് കുറേ നേരമൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം സെനിമോന് ഇതാ നല്ല ഉറപ്പിലായിട്ടോ. അപ്പം ഞങ്ങൾ ഡോക്ടറെയൊക്കെ കാണിച്ചു. ഡോക്ടറെ കാണിക്കുമ്പോൾ ഷൂ ഇല്ലാതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ഷൂ ഇട്ട് കൊടുക്കണം. പിന്നെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് സെനിമോന് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ചെയ്ത സെനിമോന് BCG മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1.5 മാസത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതെടുക്കുക, അതും നല്ല മഞ്ചേരി തന്നെ ഇട്ട് കൊടുത്തത്. ബുധനാഴ്ച കുത്തിയപ്പം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ കുത്തിയപ്പൊക്കെ എടുത്ത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അപ്പോൾ തന്നെ ഞങ്ങളെ വൈക്ക ചിലവിനുള്ളതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഫീഡിങ് റൂമിലൊക്കെ എത്തുന്ന കഴിക്കൂട്ടോ. അത് കഴിഞ്ഞ് തപ്പൊറാട്ടി ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ.
അപ്പൊ ഞങ്ങൾക്ക് മഞ്ചേരിയിൽ നിന്ന് നേരെ വൈക്കട് വണ്ടി ഇട്ടുട്ടോ. അങ്ങനെ വൈക്കട് വണ്ടിയിൽ കയറിയിട്ട് പിന്നെ ഞങ്ങൾ ഇടക്കര വന്നിട്ട് ഇറങ്ങും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇടക്കര വന്നിറങ്ങി ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടേനും, അതേപോലെ തന്നെ നമ്മുടെ സീന് മോന് അരിക്ക് വാങ്ങിയിട്ടുണ്ടേനു കേട്ടോ വെള്ളി. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പോന്നു. പിന്നെ കുറെ സാധനങ്ങൾ വാങ്ങിയത് എന്താന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ. അപ്പം അതൊരു വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ വരാറുണ്ട്. അപ്പോൾ വെയിറ്റ് ആൻഡ് സി. അപ്പോൾ ഇതാണ് നമ്മുടെ സെരിമോന അരിക്ക് വാങ്ങിയിട്ടുണ്ടായത്. ഇതേപോലത്തെ സച്ചിൻ ജെയിൻ കേട്ടോ, ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ വെള്ളി എന്നെയായിരുന്നു ഞാൻ അച്ഛു ചെറുതായിരുന്നു വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരാണെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഞങ്ങളെ പിന്നാലെ കൂടിക്കൂടി കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ അയച്ച് വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും, ബൈ. പൊടിയിപ്പിച്ച് വെല്ല് പൊടിയിപ്പിച്ച്.